അയ്യങ്കാരുടെ യോഗ ആ പുസ്തകമാണല്ലോ ബൈബിൾ ഓഫ് യോഗ എന്നറിയപ്പെടുന്നത്. അതിന് അദ്ദേഹം ശീർഷാസനം എന്ന് പറയുന്ന സാധനമുണ്ട്, ദ കിങ് ഓഫ് ഓൾ ആസനാസ്. ചുമ്മാ അദ്ദേഹം അടിച്ചുവിടുകയാണ്. യഥാർത്ഥത്തിൽ ശീർഷാസനം എന്ന് പറയുന്ന സാധനം അവിടെ യോഗ പ്രതീപിക്കലൊന്നുമില്ല. വിപരീതകരണി മുദ്ര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതം തലകീഴായിട്ടിരിക്കുമ്പോൾ അമൃതം ഉണ്ടല്ലേ ഇവന് കിട്ടായിരിക്കാൻ, സൂര്യൻ ജഡരാഗ്നിക്ക് അമൃതം കിട്ടായിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പം ഈ അമൃതം താഴോട്ട് ഇറങ്ങി വരികയാണ്. അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് തല താഴെയും മേളുമായിട്ടുള്ള വിപരീതകരണി മുദ്ര എന്ന് പറയുന്നത് അതിനകത്തുള്ളത്, മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു വേർഷനാണ്, മോഡേൺ വേർഷനാണ് ശീർഷാസനം. ശീർഷാസനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കിങ് ഓഫ് ഓൾ ആസനാസ് എന്നാണ് അയ്യങ്കാർ പറയുന്നത്. അയ്യങ്കാർ പുസ്തകം വായിച്ചു നോക്കുക. നിങ്ങൾ ശരിക്കും തല താഴെ ഹെഡ് സ്റ്റാൻഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരിക്കും നിങ്ങളുടെ ഈ ഏഴ് സെർവിക്കലായിട്ടുള്ള ഡിസ്ക് ഉണ്ട് നിങ്ങളുടെ നട്ടലിൻ്റെ, ഏഴെണ്ണം C1 to C7. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ 2-3 kg മാത്രം ഭാരമുള്ള നിങ്ങളുടെ ശിരസ് പിടിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഈ സാധനമാണ് നിങ്ങൾ തിരിച്ചു വെച്ച് നിങ്ങളുടെ ഷോൾഡർ ഉൾപ്പെടെ കൊടുത്തിട്ട് നിങ്ങളുടെ എൻ്റെ ബോഡി കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലഡ് എല്ലാം കൂടെ വന്നിട്ട് നിങ്ങളുടെ മുഖം ആകെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ മുഖമൊക്കെ ചുമന്ന് തുടുത്തു വരും. അപ്പോൾ ബ്ലഡ് നിറഞ്ഞ് അധികം കുറേ നേരം തലച്ചോറിലാണെങ്കിൽ 50 മുതൽ 54 mL/100 g ഇതാണ് തലച്ചോറിൻ്റെ ആവറേജ് ബ്ലഡ് പ്രസൻസ് അത്രേ പാടുള്ളൂ. അത് കൂടുതലായി കഴിഞ്ഞാൽ ഓട്ടോ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് തലച്ചോറിനുള്ളത്. അവിടെ ബ്ലഡ് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കോശങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രേനിയൽ പ്രഷർ, നിങ്ങളുടെ തലച്ചോറിനുള്ള ആന്തരിക മർദ്ദം വർദ്ധിക്കും, നിങ്ങൾക്ക് ഹെമറേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇനി മാത്രമല്ല ഈ തലച്ചോറിലേക്ക് ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നുണ്ട്, ബ്യൂട്ടി പാർലർ സിൻഡ്രോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നിങ്ങളിങ്ങനെ ഫേഷ്യൽ ചെയ്യാനായിട്ട് തല ഇച്ചിരി കുറച്ചുകൂടി ഇങ്ങനെ വളച്ചു വെക്കാറുണ്ട്. പലരും ഈ ഭുജംഗാസനം അതുപോലെ സർവാംഗാസനം ഇതിനൊക്കെ പൊതുവിൽ വരുന്ന സാധനമാണ്. ഈ സർവാംഗാസനത്തിലാണെങ്കിൽ തല ഇങ്ങോട്ടാണ്, മറ്റേതാണെങ്കിൽ ഭുജംഗാസനത്തിൽ തല ഇങ്ങോട്ടാണ്. ഈ രണ്ട് സാധനം ഇവിടെ രണ്ട് വെർട്ടിബ്രൽ നെർവ്സ് എന്ന് പറയുന്ന രണ്ട് നെർവ്സ് ഉണ്ട്. വെർട്ടിബ്രൽ നെർവ്സ് പോകുന്നത് ആർട്ടറീസാണ്. ആർട്ടറീസ് പോകുന്നത് യഥാർത്ഥം നിങ്ങളുടെ നട്ടലിൻ്റെ നടുവിൽ പാർശ്വത്തിലുള്ള കശേരികളുടെ തുളയിലൂടെയാണ്. ആ തുളയിലൂടെ ഇങ്ങനെ ഘടിപ്പിച്ച് ഘടിപ്പിച്ചാണ് പോകുന്നത്, മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആകുമ്പോൾ ഈ രണ്ട് പ്രധാന ആർട്ടറി, ഇത് കരോട്ടിഡ് ആർട്ടറിയും അതുപോലെ തന്നെ വെർട്ടിബ്രൽ ഈ ആർട്ടറിയും ഡിസ്പ്ലേസ്ഡ് ആവും. ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ പോകുമ്പോൾ അതിനകത്ത് ബ്ലഡ് ഫ്ലോ റെഗുലേഷൻ നഷ്ടപ്പെടും. അത് നിങ്ങൾക്ക് ഭയങ്കര ഡിസിനസ്സും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എത്ര കേസുകളാണ് ഇങ്ങനെ? ശീർഷാസനമൊന്നും ദൈവിജയിച്ച് ചെയ്യരുത്. എത്ര വലിയ യോഗ ഫനാറ്റിക് ആണെങ്കിലും ഈ ശീർഷാസനം അതുപോലെ തന്നെ ഈ ഭുജംഗാസനം, കോബ്ര പോസ്റ്ററും വളരെ അപകടമാണ്. എന്തിനേറെ ഞാൻ പറയുന്നല്ലോ, ഈ ബ്യൂട്ടി പാർലർ സിൻഡ്രോ എന്ന് പറയുന്ന സാധനം 1970s മുതലുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെന്നിട്ട് പൗഡർ ഇടാനും മറ്റേത് തല ഇങ്ങനെ ചരിച്ചു വെച്ചോളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് ആർട്ടറീസ് കുറേ നേരം ഞെരുങ്ങുമ്പം അതുണ്ടാക്കുന്ന ബ്ലോക്കും ബ്ലഡ് ഫ്ലോയിലുള്ള ബ്ലോക്കും കാരണം കുറേ കഴിയുമ്പോൾ ഡിസ്നസ്സും മറ്റു കാര്യങ്ങളും വരും. ഈ യോഗ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, പല ആൾക്കാരും യോഗ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം കുഴഞ്ഞു വീഴത്തില്ല, അന്നേരം ഭയങ്കര അനുഭൂതിയൊക്കെ ആയിട്ട് എഴുന്നേറ്റ് പോകും. പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു തലവേദന, അടുത്ത ദിവസം ആകുമ്പോൾ ആശുപത്രിയിൽ, എല്ലാം ഒരേ കേസാണ് പാറ്റേൺ. ആശുപത്രിയിൽ പോവുക, എന്നിട്ട് കാര്യം ചെറിയോ, ചെറിയ ബ്ലോക്ക് ഉണ്ടായിരിക്കട്ടെ, ചെറിയ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ, ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ രക്തക്കട്ടകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ ആർട്ടറികളിലൂടെ പെട്ടെന്ന് കടന്നു പോകും. അതേസമയം ആ വലിയ ആർട്ടറികളിലൂടെ കടന്നുപോയ ക്ലോട്ട് ചെറിയ വളരെ സൂക്ഷ്മമായിട്ടുള്ള സിരകളിലേക്കും മറ്റ് വെയിൻസിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാക്കും. ഇതിന് ചിലപ്പോൾ സമയമെടുക്കും, എല്ലായിടത്തും തട്ടിത്തട്ടി. അതായത് ഒരാളിപ്പോൾ ചിലർ കാർ കണ്ടിട്ടില്ലേ, വെള്ളം അടിച്ചിട്ട് കാർ ഓടിക്കുന്നു, ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കത്തില്ല, ചിലപ്പോൾ അവനങ്ങ് ചെങ്ങന്നൂർ എന്നായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേപോലെ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓട്ടോ ആയിട്ട് ഡിലീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഈ യോഗ ചെയ്തിട്ടുള്ള ഒരു 27 വയസ്സുകാരൻ്റെ കാര്യം പറയുന്നുണ്ട്, ഒരു 28 വയസ്സുകാരിയുടെ. ഇവരെല്ലാം യോഗ ഫനാറ്റിക്കുകളാണ്, ഇവരെല്ലാം യോഗയോട് വലിയ താല്പര്യമുള്ളവരാണ്. ഇവർ രാവിലെ ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ല, വൈകുന്നേരം ആകുമ്പോൾ തലവേദന ഇട്ട് തുടങ്ങുന്നു. ഈ ഭുജംഗാസനം, ഈ ഭുജംഗാസനവും സർവാംഗാസനവും ശീർഷാസനവും, ഞാൻ പറയാൻ കാര്യം എന്താണ്, മദർ ഓഫ് ഓൾ ആസന, കിങ് ഓഫ് ഓൾ ആസന എന്നൊക്കെ അയ്യങ്കാർ പറയുന്ന ആസനയാണ്. വെറും ആപ്പവുപ്പ് ആസനങ്ങളല്ല, ഈ ആസനങ്ങളിലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഭീഷണികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഇത് പറയാതെ യോഗ നല്ലൊരു വ്യായാമമാണോ എന്ന് ചോദിക്കുമ്പോൾ, യോഗ ഒരു വ്യായാമം പണ്ടായിരുന്നില്ല, ഇപ്പം ചെയ്യുന്ന പല യോഗ വ്യായാമങ്ങളും ഡേഞ്ചറസ് ആണ്. ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്യുന്ന പോയിന്റ്, യോഗ ഉത്തമമായ വ്യായാമം അല്ല എന്ന് മാത്രമല്ല, പല യോഗ വ്യായാമങ്ങളും ഡേഞ്ചറസ് ആണ്. ഇനി സ്കൂളുകളിൽ യോഗ വേണോ വേണ്ടയോ എന്നുള്ളത്, എനിക്ക് പറയാനുള്ളത് സ്കൂളുകളിൽ കുട്ടികളെ കളിക്കാൻ വിടുക. അവരെ ഇതെല്ലാം കൂടെ വളച്ചൊടിച്ച് എല്ലാം കൂടെ കൊണ്ടുവന്ന് മാറ്റി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓം ഫീം ഒക്കെ പിടിക്കാതെ പിള്ളേരെ കളിക്കാൻ വിടുക. അവർ കളിക്കട്ടെ, അവർ ഉല്ലസിക്കട്ടെ, അവർ ഓടിച്ചാടി നടക്കട്ടെ, അവർക്ക് നല്ല അവരുടെ ഹാർട്ടിനും അവരുടെ ലങ്സിനും ഒക്കെ നല്ല എക്സസൈസ് കിട്ടട്ടെ, അവർക്ക് കാർഡിയോ വാസ്കുലർ ആയിട്ടുള്ള ഫിറ്റ്നസ് വരട്ടെ,
അവരെ ഈ യോഗയിലേക്ക് കൊണ്ടുവരുന്ന അവരെ ഒരിക്കലും ചെയ്യരുത്. ഇത് ഒരു ഇതുമില്ലാതെ മീൻ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് പുറത്തൊന്നും ഇറങ്ങി ഒന്നും ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ ഈ എന്താ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ദേഹമനങ്ങാതുള്ള അഭ്യാസം പിന്നെ എന്തെങ്കിലും പിടിച്ച് നേടാനോ അങ്ങനെയുള്ളവരൊക്കെ വേണേൽ ചെയ്തോട്ടെ, പിള്ളേരെ അങ്ങ് വെറുതെ വിടൂ എന്നുള്ള ഒരു അഭിപ്രായം എൻ്റെ ആണേ. ഇവിടുത്തെ ഭരണകൂടം ഒന്നും കേൾക്കണമെന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ.